കോഓപ്പറേറ്റീവ് എഡ്യൂടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാറ്റഗറി നമ്പർ 299/2022 പ്രകാരം കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് ക്ഷണിച്ച നോൺ വൊക്കേഷണൽ ടീച്ചർ ഇൻ കൊമേഴ്സ് NVT സീനിയർ തസ്തികയിലേക്കുള്ള എക്സാം 21 ജൂൺ 2023 ഷെഡ്യൂൾ ചെയ്യുകയുണ്ടായി. പ്രസ്തുത തസ്തികയിലേക്കുള്ള PSC പ്രസിദ്ധീകരിച്ചു. സിലബസ്സാണ് വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. 2017 ഡേറ്റ് പ്രകാരം NJD ആയിട്ട് ഒരു വേക്കൻസിയോട് കൂടിയിട്ടാണ് നവംബർ 2, 2022 അവസാന തീയതിയായിട്ട് അപേക്ഷ ക്ഷണിച്ചത് ഈ തസ്തികയിലേക്ക്. നിലവിൽ 4089 അപേക്ഷകരാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിച്ചിട്ടുള്ളത്. എത്ര പേര് എക്സാം എഴുതും എന്നത് കൺഫർമേഷന് ശേഷം അറിയാം. നോൺ വൊക്കേഷണൽ ടീച്ചർ ഇൻ കൊമേഴ്സ് 21 ജൂൺ 2023 അവസാന എക്സാമിനേഷൻ തീയതിയായിട്ട് ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിട്ടുള്ളത്. 4000 അപേക്ഷകർ മാത്രം ഉള്ളതിനാൽ ഓൺലൈൻ എക്സാം OMR എക്സാമിന് പകരമായിട്ട് ഓൺലൈൻ എക്സാമായിട്ടായിരിക്കും ഈ പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുക. ഡീറ്റെയിൽഡ് സിലബസ് നമുക്ക് നോക്കാം. GK അടക്കം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് തുടങ്ങിയ 30 മാർക്കിനും ബാക്കി 70 മാർക്കിനെ കൊമേഴ്സ് വിഷയങ്ങളുമാണ് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓരോ മൊഡ്യൂളുകൾ എന്താ എന്ന് നോക്കാം. മൊഡ്യൂൾ 1 റിസർച്ച് മെത്തഡോളജി ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കാണ്. ഇതേ മാസം നടക്കാനിരിക്കുന്ന ലെക്ചർ ഇൻ കൊമേഴ്സ് പോളിടെക്നിക് കോളേജുകളിലേക്കുള്ള 26 ജൂൺ നടക്കാനിരിക്കുന്ന സിലബസുമായിട്ട് ഏറെക്കുറെ സാമ്യമുള്ള സിലബസ് തന്നെയാണ് NVT സീനിയറിനും ഇട്ടിട്ടുള്ളത്. അതിലും മൊഡ്യൂൾ 1 റിസർച്ച് മെത്തോളജി ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആയിട്ടും രണ്ട് പേപ്പറാണെങ്കിലും റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന ടൂളുകളാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആയിട്ട് വരുന്നത്. മൊഡ്യൂൾ 2 ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് സർവീസസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ്. ഓരോ മൊഡ്യൂളുകളിലും 2-3 പേപ്പറുകൾ കാണാൻ പറ്റും. എല്ലാ സിലബസിൻ്റെ മിക്ക പേപ്പറുകളും ഫിനാൻസ് പേപ്പറുകളാണ്, കൊമേഴ്സിൻ്റെ കോർ പേപ്പറുകളാണ്. ഡീറ്റെയിൽഡ് സിലബസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ക്യാപിറ്റൽ മാർക്കറ്റ്, മണി മാർക്കറ്റ്, അതിന് പുറമെ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റും ഈ മൊഡ്യൂൾ 2 ഭാഗമായിട്ട് 7 മാർക്കിന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൊഡ്യൂൾ 3 7 മാർക്കിന് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ആൻഡ് ഡെറിവേറ്റീവ്, അതായത് സെക്യൂരിറ്റി അനാലിസിസ് ആൻഡ് ഡെറിവേറ്റീവ്. ഓരോ ഇതിലും തന്നെ ഡെറിവേറ്റീവ്സും സെക്യൂരിറ്റി അനാലിസിസും രണ്ട് പേപ്പറാണ്. അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ മൊഡ്യൂളും വന്നിട്ടുള്ളത്. മറ്റൊന്ന് മൊഡ്യൂൾ 4 ഇൻകം ടാക്സ് ആൻഡ് GST 7 മാർക്കിനാണ്. ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും ഒറ്റ മൊഡ്യൂളാക്കിയിട്ട് 7 മാർക്കിനാക്കിയിട്ട് ടാക്സിൻ്റെ എല്ലാ ഹെഡുകളും ഉൾപ്പെടുത്തിയിട്ടാണ് ഇൻകം ടാക്സ് ഡയറക്റ്റ് ടാക്സിൻ്റെ സിലബസ് വന്നിട്ടുള്ളത്. കൂടാതെ 2017 വന്ന GST ഭാഗമായിട്ടുള്ള സിലബസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൊഡ്യൂൾ 5 ഭാഗമായിട്ട് അഡ്വാൻസ്ഡ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ അഡ്വാൻസ്ഡ് മൊഡ്യൂൾസ് ഉൾപ്പെടെയാണ് 7 മാർക്കിന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഡീറ്റെയിൽഡ് സിലബസ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് കാണാവുന്നതാണ്. മൊഡ്യൂൾ 6 കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് റിപ്പോർട്ടിംഗ്, IFRS ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള IFRS ഉൾപ്പെടെയുള്ള ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കൂടെയാണ് ഈ മൊഡ്യൂൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊന്ന് മൊഡ്യൂൾ 7 ഇൻ്റർനാഷണൽ ബിസിനസ് ആൻഡ് ഫിനാൻസ്, 7 മാർക്കിന് ഇൻ്റർനാഷണൽ ബിസിനസ്സും ഇൻ്റർനാഷണൽ ഫിനാൻസും ആണ് ഈ 7th മൊഡ്യൂളിൽ ഉള്ളത്. രണ്ടിൻ്റെയും എല്ലാ ഏരിയയും സിലബസിൽ കാണാവുന്നതാണ്. മറ്റൊന്ന് മാനേജ്മെൻറ്റ് ആൻഡ് ഓർഗനൈസേഷൻ ബിഹേവിയറും, മാനേജ്മെൻറ്റ് പേപ്പറിൻ്റെയും OP മിക്ക കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള 7 മാർക്കിനുള്ള 8th മൊഡ്യൂളും, അതിനുശേഷം 9th മൊഡ്യൂൾ കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സ് 7 മാർക്കിനും, മൊഡ്യൂൾ 10 ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് 7 മാർക്കിനും, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിന് മാത്രം 7 മാർക്കിനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതിന് പുറമെ 70 മാർക്ക് കൊമേഴ്സിന് ഇതുവരെ പറഞ്ഞതിന് പുറമെ 30 മാർക്ക്
കൊമേഴ്സ് ഇതര കാര്യങ്ങളാണ്, അതായത് റിസർച്ച് മെത്തഡോളജി, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നിവന്ന് 10 മാർക്ക്, അതായത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന് 5 മാർക്കും ടീച്ചിങ് ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടീച്ചിങ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ടീച്ചിങ് ഗൈഡ്സ് ആൻഡ് എവാലുവേഷൻ സിസ്റ്റം എന്നീ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് 5 മാർക്കിനും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഏരിയയിൽ നിന്ന് 5 മാർക്കിന് റിസർച്ച് ഫസ്റ്റ് മൊഡ്യൂളിലും മിക്ക കാര്യങ്ങളും ഈ എന്താ പറയുക റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലും വരാവുന്നതാണ്. ഈ 10 മാർക്കിന് പുറമെ ബാക്കിയുള്ള 20 മാർക്കിനായിരിക്കും ജി കെ ജനറൽ നോളജും കറൻറ്റ് അഫയേഴ്സും റിനൈസൻസ് കേരള ഉണ്ടാവുക. അതിൽ ജനറൽ നോളജ് ആൻഡ് കറൻറ്റ് അഫയേഴ്സിൻ്റെ ഡിക്റ്റേറ്റ് സിലബസ് തന്നിട്ടുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ഇതിൽ കാണാവുന്നതാണ്. പിന്നെ വെൽഫെയർ മെഷേഴ്സ്, റിനൈസൻസ് കേരള ആൻഡ് ഫ്രീഡം മൂവ്മെൻ്റ് കോമൺ സിലബസിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാതും ഇതിലും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ജനറൽ നോളജ് അടക്കം, കറൻറ്റ് അഫയേഴ്സ് അടക്കം കോഴ്സ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. 100 മാർക്കിനുള്ള ചോദ്യങ്ങളായിരിക്കും സിലബസിൻ്റെ ഭാഗമായിട്ട് വരിക. ഓൺലൈൻ എക്സാം അപേക്ഷയുടെ എണ്ണം കുറവായതിനാൽ ഓൺലൈൻ എക്സാം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ചാനൽ ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.